C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ലാലേട്ടനുമായിട്ട് അടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ പല മാറ്റങ്ങളുണ്ട്. അത് ഒരാണിനെ പെണ്ണി ഇഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന മാറ്റങ്ങളാ. ആ അവസ്ഥയിലേക്ക് നീ വരാനുള്ള കാരണം എന്താ? ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ കാരണേ ഉള്ളു, അതാണ് നിന്റെ ജഗ്ഗു. ഇതിപ്പോ ചേച്ചിയോട് അഭിപ്രായം ചോദിക്കാൻ വന്നത് വലിയ തെറ്റായിപ്പോയി. എന്നോട് അഭിപ്രായം ചോദിച്ചാൽ തെറ്റൊന്നുമല്ല, പക്ഷേ എന്റെ സംശയം ശരിയാണെങ്കിൽ നീ ഒന്ന് വഴി മാറി പോകുന്ന നല്ലതാ. ഞാൻ പറഞ്ഞല്ലോ, ചിലരെയൊക്കെ സുഹൃത്തുക്കളാക്കാൻ കൊള്ളാം, പക്ഷേ അവരെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കരുത്. അത് ചിലപ്പോ ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും. ഉപദേശത്തിന് നന്ദി, എന്നാ ഞാൻ പോയിക്കോട്ടെ. രാത്രി 10 മണി കഴിഞ്ഞപ്പോഴാ ഒരുങ്ങാനും പുതിയ ഡ്രസ് ഇടാനൊക്കെ തോന്നിയത്. ഇന്നത്തെ ദിവസം ഉറങ്ങാതെ അയാളെ കാത്തിരിക്കാൻ പോവാണോ? ചേച്ചിയുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. ലാലേട്ട ഉറങ്ങി കാണത്തില്ല, വിളിക്ക്. ഞാൻ വിളിക്കാം, പക്ഷേ നിന്റെ ഈ രാത്രിയിലെ പ്രണയം അത്ര നല്ലതല്ല. ഇനി ഞാൻ ഇവിടെ നിന്നാലേ നമ്മൾ തമ്മിൽ വഴക്കാം, അതുകൊണ്ട് ഞാൻ പോവാ. അവനെ കുരുക്കാൻ ഏറ്റവും നല്ല മാർഗം ഞാൻ തിരഞ്ഞെടുത്തു തന്നു, ഇനി അത് നടപ്പിലാക്കേണ്ടത് നീയ. ഈ രാത്രി കൂടെ മാത്രമേ അവൻ കാണാവൂ. ഇനി അങ്ങോട്ട് ഈ ആത്മാവും മണ്ണാങ്കട്ടേക്കോ ഉണ്ടെങ്കിൽ അത് അലഞ്ഞു തിരിഞ്ഞു നടക്കട്ടെ. നമ്മൾ കൊന്നിട്ടുള്ള ഒരുത്തന്റെ ഒരുത്തിയുടെ ആത്മാക്കൾ ഇന്നേ വരെ നമ്മുടെ പിന്നാലെ വന്നിട്ടില്ല. കൊല ചെയ്യപ്പെട്ട ശ്രീകുമാറിന്റെ അച്ഛനുണ്ടല്ലോ, ആ അമ്പലത്തിലെ പൂജാരി, അയാളെ ഞാൻ ഇടയ്ക്കൊന്ന് കണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞു അയാളുടെ മോന്റെ ആത്മാവ് എന്റെ പിന്നാലെ ചുറ്റി തിരിയുന്നുണ്ടെന്ന്. എടാ, ഈ ബുള്ളറ്റ് ജഗൻ തീർന്നു കഴിഞ്ഞാ ഒരാത്മാവും നമ്മളെ മുന്നീന്നും പിന്നീന്നും ശല്യം ചെയ്യില്ല. 10-30 വർഷങ്ങൾക്ക് ശേഷമാ ഒരുത്തന്റെ കയ്യിൽ നിന്ന് എനിക്ക് തല്ല് കിട്ടുന്നത്. ജനിച്ചത് പിന്നെ ആദ്യമായിട്ടാ എനിക്കും. നിനക്ക് തല്ലുകൊള്ള ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. പോലീസുകാരുടെ കയ്യിൽ നിന്ന് പോലും നിനക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടു, ജയിലിനകത്ത് വെച്ചും പുറത്തു വെച്ചും തല്ലുകൊണ്ട് മുറിഞ്ഞ മുഖവുമായി നിൽക്കുന്ന നിന്നെ. അതൊന്നും അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുന്ന കാഴ്ചകളല്ല. അച്ഛൻ വരുന്നോ? അച്ഛന്റെ നിർദ്ദേശം ഞാനും എന്റെ കൂട്ടുകാരും കൂടി നടപ്പിലാക്കുന്നത് നേരിട്ട് കാണാം. അവന്റെ മുഖത്ത് തല്ലാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അതും ചെയ്യാലോ. ഒന്നും വേണ്ട, പറഞ്ഞുകൊണ്ട് കൊല്ലുന്ന പഴയ രീതിയൊന്നും ഇവിടെ നടക്കില്ല. ഇരട്ട ചങ്കും കാര്യരും പിന്നെ മനസ്സുമുള്ള ഒരുവൻ അവസരം വരുമ്പോ ആ സ്പോട്ടിൽ അവസാനിപ്പിക്കണം. ശരീരം തളർന്നവൻ കിടക്കണമെന്നാ എന്റെ ആഗ്രഹം. അതിനുവേണ്ടി മയത്തിലൊന്നും ചെയ്യണ്ട. എന്തെങ്കിലും പിഴവ് സംഭവിച്ച പണി പാളിയ. നീ എവിടെയെങ്കിലും പോയി ഒളിക്കും, പിന്നെ അവൻ നേരെ വരുന്നത് ഇങ്ങോട്ടായിരിക്കും. അത് കഴിഞ്ഞാ പിന്നെ മോൻ അച്ഛനെ കാണാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.